24 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിന് വെളിയിൽ നിന്നും ഒരു നേതാവ് കടന്നു വരുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കാത്ത ജനാധിപത്യ പ്രക്രിയ കോൺഗ്രസിലുണ്ടായി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. തരൂർ നേടിയ 1072 വോട്ടുകൾക്ക് പൊൻതിളക്കമാണുള്ളത്. കാരണം നേതാക്കൾ ട്രെയിനി എന്നുപോലും വിളിച്ചാക്ഷേപിച്ച നേതാവിനാണ് ഇത്രയും വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ഇത് തരൂരിൻ്റെ പാൻ ഇന്ത്യൻ സ്വീകാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മത്സരത്തിന് ഇറങ്ങുന്നതിന് മുൻപ് ഈ കളിയിൽ തരൂർ വിജയിച്ചിരുന്നു. കാരണം തരൂർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ദേശീയ മാധ്യമങ്ങളിൽ താരമായി. അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു. മധ്യവർഗ സമൂഹത്തിൻ്റെ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തായാലും നേതൃത്വത്തിന് അവഗണിക്കാൻ കഴിയാത്ത നേതാവായി തരൂർ മാറി. ഇനി അദ്ദേഹത്തെ പാർട്ടി എങ്ങനെ പരിഗണിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രവർത്തക സമിതിയിലടക്കം ഉൾപ്പെടുത്തി നേതൃപദവി നൽകണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. 1997 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി സീതാറാം കേസരിക്കെതിരെ രണ്ട് നേതാക്കൾ മത്സരിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ കരുത്തൻ ശരത് പവാറും രാജേഷ് പൈലറ്റുമായിരുന്നു ഗോദയിലിറങ്ങിയത്. അന്ന് ഒന്നാം സ്ഥാനത്ത് ഔദ്യോഗിക പക്ഷത്തെ നേതാവായ സീതാറാം കേസരി 6224 വോട്ടുകളുമായി വിജയിച്ചു. പവാറിന് കിട്ടിയത് 882 വോട്ടുകളായിരുന്നു. പൈലറ്റിനാകട്ടെ 354 വോട്ടുകളും. ശക്തനിൽ ശക്തനായ പവാറിന് പോലും 1000 വോട്ടുകൾ നേടാൻ സാധിക്കാത്തിടത്താണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് കാര്യമായ ബോധ്യമില്ലാത്ത തരൂർ ഈ നേട്ടം നേടിയത്. തരൂർ എന്ന ആഗോള വിശ്വപൗരനെ അവഗണിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി സാധ്യമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് തരൂരിൻ്റെ ഈ നേട്ടം. തോൽവിക്കിടയിലും തരൂർ താരമായതോടെ കേരളത്തിലെ നേതാക്കളും അദ്ദേഹത്തെ ഭയന്നു തുടങ്ങും. കാരണം ദേശീയതലത്തിൽ പിടിയുള്ള നേതാവായി തരൂരിനെ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ മറ്റ് നേതാക്കളുടെ മോഹത്തിന് വിലങ്ങുതടിയാകും. കേരളത്തിൽ നിന്ന് 130 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് തരൂർ അനുകൂലികളുടെ കണക്കുകൂട്ടൽ. ഇത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തികഞ്ഞ ജെന്റിൽമാൻ എന്ന വിധത്തിലാണ് തരൂർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് ശശി തരൂർ ട്വീറ്റ് ചെയ്തു. ACC അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് നിക്ഷിപ്തമാകുന്നത്. ചുമതല മികച്ച രീതിയിൽ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് തരൂർ അറിയിച്ചു. ആയിരക്കണക്കിന് സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുക എന്നത് വലിയ അംഗീകാരമായി കാണുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് അധ്യക്ഷ ചുമതലയിൽ തെരഞ്ഞെടുക്കപ്പെടുക എന്നത് ഒരു വലിയ ബഹുമതിയും ഉത്തരവാദിത്വവുമാണ്. മികച്ച രീതിയിൽ ചുമതലകൾ നിർവഹിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും തരൂർ ട്വീറ്റ് ചെയ്തു. വിജയാശംസകൾ അറിയിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച കത്തും ട്വീറ്റിനൊപ്പം തരൂർ പങ്കുവച്ചിട്ടുണ്ട്. 7897 വോട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ലഭിച്ചത്. ഒപ്പം തരൂരിന് 1072 വോട്ടും ലഭിച്ചു. എല്ലാ PCC കളിലെയും വോട്ടുകൾ കൂട്ടിക്കലർത്തിയാണ് എണ്ണിയത്. 9915 വോട്ടർമാരിൽ 9497 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഉത്തർപ്രദേശിലെ വോട്ട് അവസാനം മാത്രമാണ് എണ്ണിയത്. വോട്ടെടുപ്പിൽ തരൂർ ക്രമക്കേട് ഉന്നയിച്ചതോടെയാണ് അവസാനത്തേക്ക് മാറ്റിവെച്ചത്. ശശി തരൂർ ആദ്യ റൗണ്ടിൽ തന്നെ 500+ വോട്ടുകൾ നേടിയത് കോൺഗ്രസ് പാളയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. കോൺഗ്രസിൽ 5 പതിറ്റാണ്ടിൻ്റെ അനുഭവസമ്പത്തുള്ള മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ ഒറ്റയ്ക്ക് പോരാടിയ തരൂരിൻ്റെ മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം പാർട്ടിയിൽ ഉറപ്പിച്ചു. വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ശശി തരൂരിനെ നിയമിക്കാനാണ് സാധ്യത. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പുതിയ ആശയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സധൈര്യം അദ്ദേഹം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അനുകൂലികളെയും ഉത്തേജിപ്പിക്കുകയും ചെയ്തു.